നമസ്കാരം. ഇന്നത്തെ വിഷയം സ്ത്രീധനമാണ്. ഉത്രയെന്ന, അതായത് കൊല്ലം അഞ്ചലിൽ ഭർത്തർ വീട്ടിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ഉത്രയെന്ന പെൺകുട്ടിയുടെ മരണം നിരവധി ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഉയർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം നൽകാൻ നമ്മുടെ സമൂഹത്തിന് ബാധ്യതയുണ്ട്. വിഷയം സ്ത്രീധനം തന്നെയാണ്. അത് ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു കണ്ണിലൂടെ നോക്കിയാൽ മാത്രമേ ഈ വിഷയത്തിലും സ്വത്തിനോടുള്ള അത്യാർത്ഥിയാണ് ഉത്ര എന്ന പെൺകുട്ടിയെ ഇത്തരത്തിൽ മൃഗീയമായി കൊല്ലാൻ ഒരാൾക്ക് ചേതോ വികാരം ഉണ്ടായതെന്ന് പറയേണ്ടി വരുന്നു. സ്ത്രീധനം എന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അതിൻ്റെ ആടയാഭരണങ്ങളെല്ലാം മാറ്റി പുതിയ രൂപത്തിലാണെന്നേ ഉള്ളൂ. പണ്ടുകാലത്ത് പച്ചയ്ക്ക് വിവാഹാലോചന വേളയിൽ സംസാരിച്ചിരുന്ന വിഷയം ഇന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ചോദിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിക്കുന്നതിന് മുന്നേ ആ പെൺകുട്ടിയുടെ പശ്ചാത്തലം, അതായത് സാമ്പത്തിക പശ്ചാത്തലം ഉൾപ്പെടെ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ഇന്നും സമൂഹം വിവാഹം എന്ന സങ്കല്പത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു എന്നുള്ളതും മറ്റൊരു നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തിന് ആര് എവിടെ തടയിടും? ഉത്ര എന്ന പെൺകുട്ടിയുടെ ചിത എരിഞ്ഞടങ്ങിയിട്ടില്ല. അതിനു മുകളിൽ നിന്ന് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലെ മനോബോധം ഉണരേണ്ട സമയമായിരിക്കുന്നു. എന്തുകൊണ്ട് സ്ത്രീധനം എന്ന ചോദ്യം ഉയർത്തേണ്ടിയിരിക്കുന്ന സമയമാണിത്. കാരണം കാലഘട്ടം ഒരുപാട് മുന്നേക്ക് പോയി. ഇന്ന് ഈ സമൂഹത്തിൽ പുരുഷനൊപ്പം സ്ത്രീയും പുറത്തിറങ്ങി എന്ത് ജോലിയും ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ സ്ത്രീ ഒരു ആശ്രയ കേന്ദ്രമായി നിലനിൽക്കണമെന്ന സങ്കല്പമൊക്കെ മാറുകയാണ്. അതിനോടൊപ്പം സ്ത്രീധനമെന്ന ഈ സങ്കല്പം കൂടി മാറണ്ടേ? സ്ത്രീ എത്താത്ത ഏത് മേഖലയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്? പുരുഷനോളം പോന്ന്, അല്ലെങ്കിൽ പുരുഷന്റെ ഷോൾഡറിനൊപ്പം നിന്ന് എന്ത് കാര്യവും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സ്ത്രീയും എത്തിപ്പെട്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിലാണ് സ്ത്രീധനം എന്നൊരു സമ്പ്രദായത്തിലൂടെ സ്ത്രീയെ പുരുഷന് വിൽക്കുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നത്. ഇത് ഈ നാട്ടിൽ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് ഒരു പക്ഷേ ചികഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ മരുമക്കത്തായത്തിന് ശേഷം ആരംഭിച്ച ഈ സമ്പ്രദായം ഒരു പക്ഷേ ഇവിടുത്തെ പല ധനമോഹികളായ പുരുഷന്മാരെയും വല്ലാതെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. ഉത്ര എന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർ സൂരജ് എന്ന പയ്യന് വിവാഹത്തിന് സ്ത്രീധനമായി നൽകിയത് 3 ഏക്കർ സ്ഥലവും 98 പവൻ സ്വർണവും 500,000 രൂപയും ഒരു കാറുമാണ്. പോരാത്തതിന് 8,000 രൂപ വെച്ച് മാസം ചിലവിനും നൽകിയിരുന്നു. പോരാത്തതിന് സൂരജിനുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ഇടയ്ക്കിടെ അവർ തീർത്തും കൊടുത്തിരുന്നു. എന്തിൻ്റെ പേരിലാണ് ഒരാളെ ദൈനംദിനം ഇങ്ങനെ ഒരു കുടുംബം സഹായിച്ചുകൊണ്ടിരുന്നത്? അവരുടെ മകളെ ഇയാൾ വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിലാണോ? ഒടുവിൽ അതിദാരുണമായി ആ സ്ത്രീയെ കൊല്ലുകയും ചെയ്യുകയാണ്. അതും രക്ഷപ്പെടാൻ വേണ്ടി പാമ്പെന്ന ഒന്നിനെ ആയുധമാക്കി, അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കേരളത്തിൽ സിനിമാ കഥകളിൽ മാത്രം കേൾക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകവും. ഇത്രയും കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സമ്പാദ്യങ്ങൾ കൊടുത്ത് ഒരാളെ വിലയ്ക്ക് മേടിച്ചതിലൂടെ ഉത്രയുടെ രക്ഷിതാക്കൾ നേടിയതെന്താണ്? ആ ചോദ്യം കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഉയരേണ്ട സമയമായിരിക്കുന്നു. ഇനി അതിന് ഒട്ടും കാലതാമസം ഉണ്ടാകാൻ പാടില്ല. സ്ത്രീധനം എന്ന സമ്പ്രദായം ഒരു വീട്ടിൽ ആരംഭിക്കുന്നത് ഒരു പെൺകുട്ടി ജനിക്കുന്ന സാഹചര്യം തൊട്ട് ആരംഭിക്കുന്നുണ്ട്. കാര്യം ഈ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആൺകുട്ടികൾ മക്കളായി ജനിക്കുന്നവർക്ക് ഒന്നും അറിയണ്ട എന്നതാണ് സമൂഹത്തിൻ്റെ ഒരു സങ്കല്പം. പെൺകുട്ടി ജനിച്ചു പോയാൽ അവളെ വിവാഹം കഴിപ്പിച്ചയക്കണ്ടേ എന്നൊരു തോന്നലും അതിനു വേണ്ടിയുള്ള നെട്ടോട്ടവുമാണ്. ഈ നെട്ടോട്ടമാണ് ഏറ്റവും ഒടുവിൽ ഈ രക്ഷിതാക്കളെ പോലും പടുകുഴിയിൽ കൊണ്ടെത്തിക്കുകയും ഒപ്പം ആ പെൺകുട്ടിയുടെ ജീവിതം കരിനിഴൽ വീഴുന്നൊരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തുന്നത്. എത്രയെത്ര കണ്ണീർ കഥകൾ ഈ നാടിന് പറയാനുണ്ടാകും! സ്ത്രീധനത്തിൻ്റെ പേരിൽ എരിഞ്ഞടങ്ങിയ എത്ര ജീവനുകളുണ്ടാകും നമ്മുടെ സമൂഹത്തിൽ! ഇത്ര ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് കേരളത്തിൻ്റെ മനസാക്ഷി അതിൻ്റെ മുന്നിൽ കണ്ണു തുറക്കുന്നില്ല എന്നുള്ള ചോദ്യവും ഈ സന്ദർഭത്തിൽ ഉയരേണ്ടത് തന്നെയാണ്. സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ വിവാഹം നടക്കില്ല എന്നുള്ള ഒരു കാലഘട്ടമാണെങ്കിൽ അത് വേണ്ട എന്ന് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കും പെൺകുട്ടികളും ഉറച്ച മനസ്സോടെ തീരുമാനമെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. പെൺകുട്ടികളെ പഠിപ്പിച്ച് അഭ്യസ്ത വിദ്യരാക്കി അവരെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കുകയാണ് അവരുടെ രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. അതിനുശേഷം മതിയാകും വിവാഹം. ഒരു പക്ഷേ പെൺകുട്ടിക്ക് ജോലിയുണ്ടെന്നിരിക്കട്ടെ, ഒരു ജോലിയുള്ള പയ്യനോടൊപ്പം കല്യാണം കഴിപ്പിച്ച് അയക്കണമെങ്കിൽ ആ ജോലി ഉള്ളതിൻ്റെ പേരിൽ സ്ത്രീധനത്തിൻ്റെ ഡിമാൻഡ് ഉയരുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ സ്ത്രീധനം വാങ്ങിച്ചുകൂടാ എന്നാണ് ഇവിടുത്തെ ചട്ടം. എത്ര സർക്കാർ ജീവനക്കാർ ഇത് അനുസരിക്കുന്നുണ്ട്?
നമ്മുടെ സംവിധാനങ്ങളൊന്നും ഈ വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷേ സ്ത്രീധനം എന്ന വിഷയത്തിൽ തട്ടി ഈ കേരളത്തിൽ മാത്രം പൊളിഞ്ഞു പോയത് ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതമാണ്. ഒപ്പം കടക്കണിയിൽപ്പെട്ട് നിരവധി രക്ഷിതാക്കളുടെയും. ഒരുപക്ഷേ വലിയ പഴയതായി കാണില്ല, ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ്, കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്, മനസാക്ഷി ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു. അതായത് വിവാഹം ഉറപ്പിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞുറപ്പിച്ച സ്ത്രീധനം കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് മകളെ കതിർമണ്ഡപത്തിലേക്ക് പറഞ്ഞുവിട്ടതിന് ശേഷം വീട്ടിൽ ആത്മഹത്യ ചെയ്ത ഒരു ഗൃഹനാഥന്റെ കണ്ണീർ വീണൊരു നാടാണിത്. ആ നാട്ടിലാണ് ഇന്നും സ്ത്രീധനം എന്ന യാഥാർത്ഥ്യം ഇങ്ങനെ തഴച്ചു വളരുന്നത്. ഇതിനെ തടയിടണ്ടേ? ഇതിനെ തടയിടാൻ ഇവിടുത്തെ പെൺകുട്ടികൾ തന്നെ സ്വമേധയാ മുന്നോട്ട് വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. സ്വത്തും സമ്പാദ്യവും നോക്കി വരുന്നവരെ വേണ്ട എന്ന് പറയാനായിട്ടുള്ള ആർജവം നമ്മുടെ പെൺകുട്ടികൾക്ക് ഉയരേണ്ട സമയമാണിത്. അത്തരം കണ്ണുകളെ അകറ്റി നിർത്തിയാൽ ഈ സമൂഹത്തിലെ പകുതി പ്രശ്നങ്ങൾ മാറി നിൽക്കും. സാമ്പത്തികത്തിനാണ് മുൻഗണനയെങ്കിൽ അത്തരം ബന്ധങ്ങൾ വേണ്ട എന്ന് വയ്ക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് ആർജവം ഉണ്ടാകണം. ഇവിടെ വിവാഹം എന്ന സമ്പ്രദായം എന്നാൽ പെൺകുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചല്ല. ഒരുപക്ഷെ പെണ്ണ് കാണൽ ചടങ്ങ് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീയെ ഒരു വിൽപ്പന ചരക്കായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് പൊതുവേ ഉള്ളത്. ഈ ശൈലിയൊക്കെ മാറി നമ്മുടെ സമൂഹം പുതിയ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചില ചിന്തകളാണ് വലിയ വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നത്. അത്തരം ചിന്തകളാണ് ഇനി മാറ്റേണ്ടതും അത്തരം ചിന്തകളെയാണ് ഈ സമൂഹം ഇനി തട്ടിത്തെറിപ്പിക്കേണ്ടതും. ആ ചിന്തകൾ ഇല്ലാതായാൽ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങൾ മാറിയെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി ഉത്തരമാർ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറച്ചു പറയാനാകും. ഒരുപക്ഷെ ഇത്രയും സമ്പാദ്യം ഒരു പയ്യന് കൊടുത്തിട്ട് അവസാനം മകളെ അവർക്ക് നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ ഒന്ന് കണ്ണു തുറന്ന് ഈ വിഷയത്തെ കണ്ടു നോക്കും. നാളെ നമ്മുടെ മക്കൾക്ക് ഇത് വന്നാലോ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ വിഷയത്തിൽ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരണം, കാശ് കൊടുത്ത് ഒരു ചെക്കനെ മേടിക്കണോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം. അപ്പോൾ അതിനുത്തരമാകും. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ച് സമ്പാദ്യം കൊടുത്ത് വാങ്ങേണ്ട ഒരു പയ്യനെയാണെങ്കിൽ ഈ സ്ത്രീധന സമ്പ്രദായത്തിലൂടെ ഇനിയും ഇനിയും ഒരുപാട് കണ്ണീർ കുടിക്കുന്ന സ്ത്രീകൾ കേരള സമൂഹത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറിച്ച് കുടുംബം പുലർത്തണമെന്ന ചിന്തയുള്ള, അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് വേണമെന്ന് ചിന്തയുള്ള, അല്ലെങ്കിൽ ഇത്തരം അപരിഷ്കൃത ചിന്തകളില്ലാത്ത ഒരു പയ്യന്മാരെ അല്ലെങ്കിൽ അത്തരം ചെറുക്കന്മാരുടെ പിന്നാലെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ണടയുന്ന കാലം വരെ നിങ്ങളുടെ മക്കൾ സന്തോഷവതിയായി ജീവിക്കുന്നത് ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് കാണാൻ കഴിയും. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഉത്തരമാർ ഇനിയും ഇനിയും ഈ ഭൂമിയിൽ ജനിക്കും മരിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് ദിവസം നമുക്ക് സങ്കടപ്പെടാം, അതിനുശേഷം അത് മറന്നിട്ട് വീണ്ടും ഇതിന് പിന്നാലെ തന്നെ നടക്കാം. ഇപ്പോൾ ഈ വിഷയം ഉയർത്തിവിടുന്നത് പ്രധാനമായിട്ടും ഒരു കാര്യം ലക്ഷ്യം വെച്ച് തന്നെയാണ്. പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ഈ വിഷയത്തിൽ കൂടുതൽ ബോധവതികളാകണം. ഈ വിഷയത്തിൽ അവർ ഇടപെടണം. ഈ വിഷയത്തിൽ അവർ അഭിപ്രായം പറയണം. ഈ വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിക്കണം. അപ്പോൾ മാത്രമേ ഇനി ഇത്തരം അപരിഷ്കൃത അല്ലെങ്കിൽ അനാചാര പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുള്ളൂ. ഇല്ലാത്തതെല്ലാം കടം മേടിച്ചായിരുന്നാലും അല്ലാതെയും സ്വരൂപിച്ച് മകളെ കെട്ടിച്ചയക്കുന്ന രക്ഷിതാക്കൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? മകൾ പോയതിനു ശേഷം ഈ കടം വീട്ടാൻ വേണ്ടി അവരുടെ ജീവിതം ഹോമിച്ചു തീർക്കുന്നു. ഇത്തരം വലിയ വലിയ പ്രാരാബ്ദങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ശേഷി നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളുടെ മകളുടെ ശേഷി നിങ്ങൾ മനസ്സിലാക്കൂ. അവൾ നാളെ ഈ സമൂഹത്തിനോടൊപ്പം ഇറങ്ങി നിന്ന് സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം കാര്യം നോക്കുന്നതല്ലേ അഭിമാനകരമായ നേട്ടം? ഒരുപക്ഷെ നമ്മുടെ സ്ത്രീ സമൂഹം ഇതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം തന്നെയാണ്. ഇതിനുവേണ്ടി ചില ചിന്തകൾ തടഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിനെ തട്ടിത്തെറിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്നതിനെ ഫെമിനിസം എന്ന് വിളിച്ച് അധിക്ഷേപിച്ചാലും അതിനെ ശരിയെന്ന് പറയാനേ സമൂഹം തയ്യാറാകുകയുള്ളൂ. ഒരുപക്ഷെ ഇത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ ഇത്തരം ചില പോരാട്ടങ്ങൾ ഇനി അനിവാര്യമാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും നിലനിന്ന സന്ദർഭത്തിൽ അത് ആചാരങ്ങളും തുടച്ചു നീക്കിയ സന്ദർഭത്തിൽ മാത്രമേ അനാചാരമായി മാറിയിട്ടുള്ളൂ. അപ്പോൾ സ്ത്രീധനം എന്ന അനാചാരത്തെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീ സമൂഹത്തിൽ നിന്ന് തന്നെ അതിശക്തമായ ശബ്ദങ്ങൾ ഉയർന്നു വരണം. ആ ശബ്ദത്തിനോടൊപ്പം നിലകൊള്ളാനാണ് ഞങ്ങൾക്കും ഇഷ്ടം.